വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുട്ടികളെ ജനിക്കാത്ത കുറേ നടീനടന്മാർ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് അങ്ങനെയുള്ള നടീനടന്മാരെ നമ്മൾ പരിചയപ്പെടുവാനായിട്ട് പോവുകയാണ് ഒപ്പം അവർക്കൊക്കെ നല്ല മിടുമിടുക്കരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ എന്നും അവരൊക്കെ സിനിമയിലും കലാകായിക മേഖലയിലൊക്കെ മികച്ചു നിന്ന് നല്ല ചുറിയുറുക്കോടെ വളരട്ടെ എന്നും അങ്ങനെ കുട്ടികൾ ലഭിച്ച് ഈ നടീനാടന്മാരൊക്കെ സന്തോഷത്തോടെ നിൽക്കുന്ന ഫോട്ടോകളും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമുക്ക് കാണുവാൻ ദൈവം അവരെയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് സിത്താര എന്ന നടിയുടെ ജീവിതത്തിലേക്ക് തന്നെ കടക്കാം സ്കൂൾ കലോത്സവ വേദികളിലൂടെയാണ് അനു സിത്താര എന്ന നടി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഫാഷൻ ഫോട്ടോഗ്രാഫറായ വിഷ്ണു പ്രസാദിനെ പ്രണയിച്ചാണ് ഇവർ വിവാഹം കഴിച്ചത് ഇതുവരെയും അനു സിത്താരക്ക് കുട്ടികളായിട്ടില്ല അതുപോലെ തന്നെ അടൂൽ ഗോപാലകൃഷ്ണൻ്റെ കഥാപുരുഷൻ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടം നേടിയൊരു നടിയാണ് അഭിരാമി ഏഷ്യാനെറ്റിലെ ടോട്ടൽ എന്ന പ്രോഗ്രാമിൻ്റെ അവതാരിയൊക്കെ ആയിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി സിനിമകളിലൊക്കെയും അഭിനയിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ശാശ്വത പ്രതിഷ്ഠ നേടിയൊരു വ്യക്തിയാണ് അപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ രാഹുൽ പവൻ എന്ന വ്യക്തിയാണ് വിവാഹം കഴിച്ചത് ഒരു കഥാകൃത്തക്കായിരുന്ന പവനൻ്റെ കൊച്ചുമോനാണ് അവരിപ്പോൾ വർഷങ്ങൾ പിന്നിട്ടിട്ട് മക്കളൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയാണ് ആ കുട്ടിയുടെ കുറേ ഫോട്ടോസൊക്കെ പലപ്പോഴായിട്ട് നമ്മളിൽ പലരും കണ്ടിട്ടുമുണ്ട് അതേപോലെ മറ്റൊരു നടിയാണ് അനന്യ അപ്പം മലയാള സിനിമയിലൊക്കെ കുട്ടിത്തം നിറഞ്ഞ മുഖത്തോടെ ഓടി നടന്ന് അഭിനയിച്ച കുറേ സിനിമകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അനന്യ രണ്ട് വീട്ടുകാരുടെ കേതീർപ്പിനെ രണ്ടാം രണ്ടാംകെട്ടുകാരനായ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ അജനാണ് ആ വ്യക്തിയുടെ പേര് അപ്പോൾ പന്ത്രണ്ട് വർഷങ്ങളോളം ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പിന്നിട്ടുണ്ട് ഇതുവരെ ഇവർക്ക് കുട്ടികളൊന്നും ആയില്ല ആദ്യകാലത്തൊക്കെ വീട്ടുകാരുടെ ഒരുപാട് എതിർപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവസാനം ആ വീട്ടുകാരുടെ ഇല്ലെങ്കിൽ ആനെന്നയുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാരാ വിവാഹത്തിന് സമ്മതിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ഇനി നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നസ്രിയ ഫഹദ് ഫാസൽ ദമ്പതികളെക്കുറിച്ചാണ് രണ്ടായിരത്തി അഞ്ചിൽ അവതാരികയായിട്ട് എത്തിയ നസ്രിയ സിനിമയിലൊക്കെ ഒരുപാട് തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഫഹദ് ഫാസിലെ നസ്രീനെ കണ്ട് മോഹിച്ച് പ്രണയിച്ച് കെട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്ന കൂടുതൽ ശരി വളരെ ചുറുകുറുക്കുള്ള സുന്ദരിയായ ഒരു സുന്ദരി കുട്ടിയായിരുന്നു നസ്രീയ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നസ്രീയനെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഫോട്ടോസിൽ പ്രോഗ്രാമിലൊക്കെ നസ്രീനെ കാണാറുണ്ട് അവരെ പങ്കുവെക്കുന്ന ഫോട്ടോസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം മണിക്കൂറുകൾ കൊണ്ട് തന്നെ ലക്ഷങ്ങൾ ആളുകൾ കാണാം അതായത് നസ്രിയ എന്താണ് ചെയ്യുന്നത് എന്ന് ഓരോ നിമിഷം കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം കുട്ടിത്തു നിറഞ്ഞ മുഖവും അതുപോലെ ഒരു കലവില വർത്താനം ആരോടും അസൂയൊന്നും ഇല്ലാതെ വളരെ ജോളിയായിട്ട് ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് ഭഗവതി വിവാഹം കഴിച്ച ഏകദേശം നസ്രയിലേക്കാളും പത്ത് പതിമൂന്ന് വയസ്സിന് കൂടുതൽ ഭഗതനുണ്ട് അപ്പോൾ ഒരു സിനിമയിലൊക്കെ വെച്ച് പല സിനിമയിലും ഭഗതിന് ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ ഡേസ് എന്നുള്ള സിനിമയിൽ ഭഗതൻ്റെ ഭാര്യയായിട്ടൊക്കെ അഭിനയിച്ച് ആ ഒരു സാഹചര്യത്തിൽ ഭഗതിന് നസ്രിയോട് പ്രണയം തോന്നിയെന്നും ആ ഒരു സ്പാർക്കാണ് പിന്നീട് പിന്നീട് പതിയെ പതിയെ പ്രണയത്തിലേക്ക് എത്തിച്ചതെന്നും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ അഭിനയിക്കാനൊന്നും അറിയത്തില്ലാത്തൊരു നടൻ എന്നാൽ കേൾവി കേട്ട ഒരാളാണ് ഭഗത് ഫാസല് പിന്നീട് അയാൾ കുറേ വർഷത്തിന് ശേഷം തിരിച്ചുവന്ന് അഭിനയിച്ച് ഫഗത് ഫാസലിനെ പോലെ മികച്ച അഭിനയശേഷിയുള്ള നടന്മാര് തന്നെ ഇല്ല എന്നുള്ള രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് അടുത്ത കാലത്ത് ഇറങ്ങിയ ആവേശം രംഗണ്ണനൊക്കെ ഇങ്ങനെ ഹിറ്റ് ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നസ്രക്കും ഫഗതിനും ഒക്കെ കുട്ടികളുണ്ടായി കാണാനും ബാക്കി എല്ലാ നടീമാടമാർക്കും നല്ല കുട്ടികളുണ്ടായിട്ട് അവരുടെ ഫോട്ടോസൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ എന്ന് ആശംസിക്കാം അപ്പോൾ പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്